വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകരുടെ പ്രതിഷേധത്തിനെതിരെ ജഡ്ജിമാർ രംഗത്ത്. മജിസ്ട്രേറ്റ് ദീപാ മോഹന് നേരെയുണ്ടായ സംഭവം പ്രതിഷേധാർഹമാണ്. പ്രശ്നത്തിൽ ഹൈക്കോടതി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിക്ക് കത്ത് നൽകിയ വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുകയാണ്. ഷിജു, ഈ കത്തിലൂടെ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്? കഴിഞ്ഞ ദിവസമായിരുന്നു അവര് സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകർ ജഡ്ജിയുമായി ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് വലിയ ബഹളങ്ങൾ ഉണ്ടായി. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ജില്ലാ ജഡ്ജിമാർ തന്നെ, സംസ്ഥാന വ്യാപകമായുള്ള ജില്ലാ ജഡ്ജിമാരുടെ സംഘടന രംഗത്ത് വന്നിട്ടുള്ളത്. ഇവർ ഹൈക്കോടതിയോട് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടൊരു കത്ത് നൽകി. കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നൽകിയ ഈ കത്തിൽ പറയുന്നത്, വഞ്ചിയൂർ കോടതിയിൽ മജിസ്ട്രേറ്റ് ദീപാ മോഹന് നേരെയുണ്ടായ സംഭവം ജുഡീഷ്യറിയുടെ മനോവീര്യം തകർക്കുന്നതാണ്. ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് പരിശോധിച്ച് ഹൈക്കോടതി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണം എന്നൊരാവശ്യമാണ് ജഡ്ജിമാരുടെ സംഘടന ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് സെഷൻസ് ജഡ്ജിമാരടക്കമുള്ളവർ കീഴ്ക്കോടതി, അതായത് ഹൈക്കോടതിക്ക് താഴെയുള്ള കീഴ്ക്കോടതി ജഡ്ജിമാരുടെ സംഘടനയാണ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ. ഇവരാണിപ്പോൾ ഹൈക്കോടതിയിൽ ഈ പ്രശ്നം, ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് വരും ദിവസം ഒരുപക്ഷെ ഹൈക്കോടതിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടി വരും. ഇന്നലെ ഉണ്ടായ അനിഷ്ട സംഭവത്തിൽ ശീതൽ, ഷിജു, സംഭവം ഏതായാലും വലിയ വിവാദമായി തന്നെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് തരത്തിലൊക്കെ ഒരു ഇടപെടലിനാണ് സാധ്യത നിലനിൽക്കുന്നത്? നിലവിൽ ഈ സംഭവം ഉണ്ടായതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിലുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഹൈക്കോടതി അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ വിശദമായി ജില്ലാ ജഡ്ജിയിൽ നിന്ന് തേടിക്കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ജില്ലാ ജഡ്ജിമാരും ഈ വിഷയത്തിൽ നേരിട്ട് ഇത്തരത്തിലുള്ള. ഞാൻ തിരികെ എത്താം വിശദാംശങ്ങൾക്കായി. ജസ്റ്റിസ് കമാൽ പാഷ ടെലിഫോൺ ചെയ്യുകയാണ്. ജസ്റ്റിസ് കമാൽ പാഷ, വഞ്ചിയൂർ കോടതിയിൽ ഉണ്ടായ സംഭവം വലിയ ചർച്ചയാവുകയാണ്. ജഡ്ജിമാർ ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. ഹൈക്കോടതി ഇടപെടൽ തേടിക്കൊണ്ട് ഈ സംഭവങ്ങളെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അല്ലാതെ ഹൈക്കോടതി ഇടപെടണമെന്ന് ജഡ്ജിമാരെ അത് അവരൊരു ബഹളത്തിനിറങ്ങിയായിട്ട് നമ്മൾ കണക്കാക്കത്തില്ല. കാരണം അലീഗലായിട്ടുള്ള ഒരു കാര്യമാണ് ഹൈക്കോടതി അത് ഇടപെടണം എന്നുള്ളത്. കാരണം ഒരു അതൊന്ന് ആ സിറ്റുവേഷൻ പാച്ചപ്പ് ചെയ്ത് എടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. കാര്യം ഒരിക്കലും ഒരു കോടതി പരിസരത്തുണ്ടാകും, കോടതിക്കകത്തുണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആ കേട്ടിടത്തോളം മനസ്സിലായത് ഉണ്ടാകുന്നത്. കാരണം ഒരു പ്രതിഷേധം, ഒരു ഓർഡറിനെ ഒരു ജഡ്ജി പാസാക്കുന്ന ഉത്തരവിനെതിരെയോ ജഡ്ജ്മെന്റിനെതിരെയോ ഒന്നുമുള്ള പ്രതിഷേധം പരസ്യമായിട്ട് പ്രകടിപ്പിക്കാൻ പാടുള്ളതോ ചെയ്യാൻ പാടുള്ളതോ അല്ല. കാരണം അതിന് അപ്പീൽ കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ, ആ ജഡ്ജിക്കെതിരെയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെതിരെയോ പരാതി ഉണ്ടെങ്കിൽ അവർക്ക് ശരിയായ ഫോറം ഉണ്ട് അഭിഭാഷക സമൂഹത്തിന് സമീപിക്കാൻ. കാരണം ഹൈക്കോടതിയുടെ വിജിലൻസ് വിഭാഗമുണ്ട്. ഹൈക്കോടതിയിൽ അത് ചീഫ് ജസ്റ്റിസിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അത് അന്വേഷിച്ചിരിക്കും, തീർച്ചയായും അന്വേഷിക്കും. അങ്ങനെ അന്വേഷിക്കാതെ വിടുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ അങ്ങനെയുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്രതിഷേധം ഒക്കെ കോടതി കാണിക്കാന്ന് പറഞ്ഞാൽ അത് ഈ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ തകർക്കുന്ന ഒരു രീതിയിൽ, ജനങ്ങളുടെ മുമ്പിൽ അതിന്റെ ജനങ്ങളുടെ വിശ്വാസത്തെ അതിലെ തകർക്കുന്ന ഒരു വിധത്തിലായി പോകും അത്. അതുകൊണ്ട് അത് പാച്ചപ്പ് ചെയ്തെടുക്കുന്നത് നല്ലതേ ഉള്ളൂ. അത് ഏതായാലും അത് വരട്ടെ, ഹൈക്കോടതിയുടെ ഒരു തീരുമാനം, ഹൈക്കോടതിയുടെ ഇടപെടലിൽ അതില് അനിവാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം, എനിക്കതാ തോന്നുന്നത്. ഓക്കെ, എന്ത് തരത്തിലുള്ള ഒരു ഇടപെടലാണ് താങ്കൾ ഇതിൽ തേടുന്നത്? അതായത് എന്തായിരിക്കും ഇതിൽ ഇനി ഉചിതമായ ഒരു നടപടി? അതായത് ഈ ജുഡീഷ്യറിയുടെ ഒരു ഡെക്കോറത്തിന് പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങി, ആ രീതിയിലേക്ക് പ്രതിഷേധമൊക്കെ നീങ്ങിയ ഒരു പശ്ചാത്തലം ഉള്ളപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഇനി അനിവാര്യം? അല്ല, ഹൈക്കോടതി അതായത് ഓരോ ജില്ലയ്ക്കും ഒരു ജഡ്ജിൻ ചാർജ് ഉണ്ടാവും. അതായത് ഒരു ഒരു ജഡ്ജിയുടെ ചാർജിലാണ് ഓരോ ജില്ലയും വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അതായത് മുതിർന്ന ജഡ്ജിമാരുടെ ചാർജിലാണ് ഓരോ ജില്ലയും ഉള്ളത്. അപ്പൊ അങ്ങ് അവര് ആ ജഡ്ജിൻ ചാർജ് തന്നെ ഇതിനകത്ത് ഇടപെട്ട് ഇതെന്താ കാര്യമെന്ന് വന്ന് അന്വേഷിക്കും. എല്ലാവരെയും ഒന്ന് കേൾക്കും, കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. അതല്ലെങ്കിൽ അതിനകത്ത് വിജിലൻസ് വിഭാഗം ഇടപെടേണ്ടതായിട്ടുണ്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇടപെടും. ആ രീതിയിലായിരിക്കും ആ അന്വേഷണം ഒക്കെ നടക്കുന്നത്. ആ ഇടപെടൽ എന്ന് പറയുന്നത് ഇതാണ് ഇടപെടൽ. അപ്പൊ അതിന്റെ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് അതിനെ കേന്ദ്രീകരിച്ചായിരിക്കും ഇത് ഒരു തീരുമാനം വരുന്നത് അതില്.